ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫ് എൽ ഹാൻഡ് മെയ്ഡ് ഇന്ന് നമുക്കൊരു അടിപൊളി ഫ്ലവർ വൈസ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാനിത് അവിടെ ഒരു ഗിൽറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പേപ്പർ കപ്പാണ് ഈ പേപ്പർ കപ്പ് ഗിൽറ്റർ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ അളവനുസരിച്ച് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ കണ്ടില്ലേ ഇതാണ് നമുക്ക് കിട്ടിയ അളവ് ഇനി നമുക്ക് ഈ അളവിൽ മുറിച്ചെടുക്കാവുന്നതാണ് ഇതാ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തത് ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോയിലേക്ക് ശ്രദ്ധിക്കുക അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റത്തും കൂടി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നിനു വേണ്ടിയല്ല അത് നമ്മുടെ കപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അടിയിലേക്ക് കുറച്ച് വീതി കുറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനി കപ്പിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഷീറ്റ് ഒട്ടിച്ചുകൊടുക്കാവുന്നതാണ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നന്നായി പ്രസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ ഇനി ചെറിയൊരു പീസ് ഗിൽറ്റർ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ആ കപ്പ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് റൗണ്ടിലൊന്ന് പെൻസിലോണ്ട് വരച്ച് കൊടുക്കാവുന്നതാണ് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം ഇനി കപ്പിൻ്റെ താഴെ അത് ഒട്ടിച്ചുകൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടിയത് കുറച്ച് വേസ്റ്റ് ന്യൂസ് പേപ്പറാണേ അത് നമുക്ക് നന്നായിട്ട് ചുരുട്ടിയെടുക്കാം ഒരു ബോൾ രൂപത്തിലാക്കി മാറ്റണം എന്നിട്ട് നമ്മുടെ കപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ ഉണ്ടാക്കി വെച്ച ന്യൂസ് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാനത് ന്യൂസ് അല്ലേ അപ്പോൾ ഒന്ന് പൊളിഞ്ഞു പോരാണ്ടിരിക്കാന് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ടാപ്പ് ഞാൻ എൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് വെക്കുക അടുത്തതായി നമ്മളൊരു റെഡ് കളർ ഗിൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് നമ്മൾ ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ചധികം റൗണ്ട് വേണം അത് നമ്മൾ ചെയ്ത് കൊടുക്കാം ഗിൽറ്റ് ഷീറ്റ് തിരിച്ചിട്ടിട്ട് വേണം അതിൻ്റെ ചീത്ത ഭാഗത്ത് വേണം നമ്മൾ അടപ്പ് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ റൗണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതായിപ്പം നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതൊക്കെ നമുക്ക് ഫ്ലവേഴ്സായി മാറ്റണം അതിനു വേണ്ടി ഞാൻ കട്ട് ചെയ്തതിൽ നിന്ന് ഒന്നെടുത്തിട്ടുണ്ട് എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊരു ഫ്ലവർ രൂപത്തിലാക്കി മാറ്റാണ് ചെയ്യുന്നത് ഇതാ ഫ്ലവർ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട് ഒരു കുഞ്ഞി ഫ്ലവർ അല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതാ ഇതുപോലെയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളൊരു അയൺ ബോക്സ് എടുത്തിട്ട് നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ചെറുതായിട്ട് ആ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ആ ഒരു പെറ്റൽസൊക്കെ പോലെ ആ ഒരു ഷേയ്പ്പിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ എല്ലാ ഫ്ലവറും ചെയ്തെടുക്കേ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കപ്പില്ലേ അതെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഫ്ലവർ ഒക്കെ ഫ്ലവറൊക്കെ കൊടുക്കട്ടോ അതിന് വേണ്ടി ഇതാ ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് പതുക്കെ നമുക്ക് ഓരോ ഫ്ലവേഴ്സായിട്ട് നമുക്കതിന് ചുറ്റിലും ഒട്ടിച്ചു കൊടുക്കണേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ ക്രിസ്മസ് പാർട്ടിക്കൊക്കെ കൊണ്ടു വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത് റെഡും വൈറ്റും കോമ്പിനേഷനിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെയും ചെയ്യാം ഇത് നമുക്ക് മൊത്തത്തിൽ ഒട്ടിച്ചിട്ട് വരാട്ടോ ഇതാ എല്ലാ ഫ്ലവറും ഒട്ടിച്ച് കഴിഞ്ഞു ഈ ഷീറ്റിൽ നിന്ന് നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഫ്ലവർ വൈസിൻ്റെ എൻഡ് പോർഷനിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബോൾസ് ആണ് ഇനി ഇതുപോലെ ഓരോ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തെർമോക്കോൾ ബോൾസ് ഒട്ടിച്ചെടുക്കാം ഇതായിപ്പം നമ്മൾ എല്ലാ ഭാഗത്തും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഫ്ലവർ വൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനേക്കാളും നല്ലൊരു വീഡിയോയുമായി ഇനിയും എഫ് എൽ ഹാൻഡ് മെയ്ഡ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതാണ് അതുവരേക്കും ബബായ്